നമസ്കാരം, എല്ലാവർക്കും വിഷ്ണു ലോകത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. നമ്മളിന്ന് വിനായക ചതുർത്ഥി ആയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളുണ്ടാക്കുന്ന വിഭവത്തിൻ്റെ പേര് പത്തോളി. പത്തോളി നമ്മളുണ്ടാക്കുന്നത് മഞ്ഞളിൻ്റെ ഇലയിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പത്തോളി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പത്തോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ പച്ചരി ഞാനൊരു 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് അന്ന് ഉടഞ്ഞു വരട്ടെ. ആ നമ്മൾ ആ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന വിധത്തിൽ നമുക്ക് കൈകൊണ്ടൊന്നും ഞെരടി പിഴിഞ്ഞിട്ട് ഇതുപോലെ ഊറ്റിയെടുത്ത് വെക്കണം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ അരിയുടെ കൂടെ അരയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് 1 നാളികേരം, അതായത് 2 മുറി തേങ്ങ ഇതുപോലെ ഒന്ന് ചിരവിയെടുക്കാം. ചിരവിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. അതിൽ നിന്ന് ഒരു ഏകദേശം 1-1.5 പിടി തേങ്ങ നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അരിയും ആ തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരുപാട് നേർത്ത് പോകരുത്. ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടയാവാനും പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇലയെന്ന് ഒലിച്ച് പുറത്തേക്ക് പോകും. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുകയാണ്. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഇപ്പം ഈ ഒരു വലിപ്പമുള്ള ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചീകിയിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഉരുക്കിയാലും മതി. അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം 1/2 കപ്പ് ശർക്കരയുണ്ട്. നമുക്ക് എത്ര ഫില്ലിങ് വേണോ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് വ്യത്യാസം വരുത്താം കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ എന്താ പറയുക, ആദ്യത്തെ 1-2 മിനിറ്റ് അതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അതവിടെ ഇരുന്ന് ഉരുകുന്ന സമയം കൊണ്ട് അതെ നമുക്ക് ഫില്ലിങ്ങിനുള്ള അതിലേക്ക് ചേർക്കേണ്ട 1-2 സാധനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കുഞ്ഞ് കഷ്ണം ചുക്കും 1 നുള്ള് ജീരകം. അപ്പം ഇത് 3 കൂടി നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ആ ശർക്കര ഉരുക്കിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു പ്രത്യേക രുചിയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാ ചിരവിയത്, ആവശ്യത്തിനുള്ളതെന്ന് പറയാൻ കാര്യം നമുക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ചിട്ട് തേങ്ങാ ചിരവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ 4-5 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇത് മഞ്ഞളിൻ്റെ ഇല ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. നമ്മൾ പത്തോളി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് അതിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ നെയ്യ് തേച്ച് കൊടുത്താൽ അത് അങ്ങനെ വിട്ട് വരാൻ നല്ല സുഖമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അതിലേക്ക് 1 സ്പൂണ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് പരത്തിയാൽ മതി. കൈകൊണ്ട് ആ ഇലയുടെ 1 ഭാഗത്ത് നന്നായിട്ട് കനം കുറച്ച് പരത്തി കൊടുക്കണം. ഇതുപോലെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിൻ്റെ നടുഭാഗത്ത് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെക്കുമ്പോൾ സാധാരണ ഇലയുടെ ഇല വെക്കുന്ന അത്രയും വേണ്ട, കാരണം മഞ്ഞളിൻ്റെ ഇല ചെറുതായതുകൊണ്ട് വളരെ കുറച്ച് മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫില്ലിങ് ഇതുപോലെ തന്നെ ഒലിച്ച് പുറത്തേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ 1 വശം മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷേപ്പിലുണ്ടാവും. ഇങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തതിന് ശേഷം വേവിക്കാൻ വെക്കാം. ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. നല്ല മഞ്ഞളിൻ്റെ മണമാണ് അടുക്കള മുഴുവൻ. നല്ലൊരു സുഗന്ധമാണ്. 10-20 മിനിറ്റ് വേവിച്ചതിന് ശേഷം പുറത്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പത്തോളി റെഡിയായി. ഇത് ശരിക്കും കൊങ്ങിണി വിഭാഗക്കാരുടെ ഇടയിൽ അവരുണ്ടാക്കുന്ന നാഗപഞ്ചമിക്കും അതുപോലെ വിനായക ചതുർത്ഥിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സാധാരണ ഇലയിടയ്ക്ക് പകരമായിട്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.